ക്രിസ്തുമതം, ജൂതമതം, ഇസ്ലാം മതം, ഈ മൂന്ന് മതങ്ങൾക്കും ഒരുപാട് സാമ്യതകളുണ്ട്. അവയിലൊന്നാണ് ആദമിൻ്റെയും ഹവ്വയുടെയും വിവരണം. ആദാം ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. അങ്ങനെ ഹവ്വായെ സൃഷ്ടിച്ചു. തുടർന്ന് അവർ ദൈവകൽപ്പന ലംഘിക്കുകയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും കയീൻ, ഹാബേൽ എന്നിവർക്ക് ഹവ്വ ജന്മം നൽകുകയും കയീൻ ഹാബേലിനെ കൊന്ന വിവരണവും ഈ മൂന്ന് മതങ്ങൾക്കും പൊതുവായി ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഓർത്തെടുക്കുവാൻ ശ്രമിച്ചാൽ ആദാമിനും ഹവ്വയ്ക്കും ഹാബേലിനു ശേഷം മറ്റൊരു മകൻ ഉണ്ടായി എന്നും ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന ഉൽപ്പത്തി പുസ്തകം 5:4 വ്യക്തമാക്കുന്നു. നിക്ക് നിക്ക്, പുത്രിമാരോ? എന്നു മുതലാണ് ആദാമിന് പെൺമക്കളുണ്ടായത്? ആദാമിൻ്റെയും ഭൗവയുടെയും പെൺമക്കളുടെ അധികം പറഞ്ഞു കേൾക്കാത്ത ചില വിവരണങ്ങൾ പരിശോധിക്കാം. ബൈബിൾ തെറ്റുപറ്റാത്ത രേഖയാണ്. ആദിമ ക്രൈസ്തവ സഭയ്ക്ക് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഏതൊക്കെ വിവരണങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുവാൻ വളരെ സമയമെടുത്തു. ഒരുപാട് പുസ്തകങ്ങൾ പലതരത്തിലുള്ള വിവരണങ്ങൾ നൽകിയിരുന്നു. അതിലൊരു പുസ്തകമാണ് ദ ബുക്ക് ഓഫ് ദ ഡോട്ടേഴ്സ് ഓഫ് ആദം, അഥവാ ആദമിൻ്റെ പുത്രിമാരുടെ പുസ്തകം. അത് എപ്പോഴാണ് എഴുതപ്പെട്ടത് എന്ന് നമുക്ക് അറിയില്ല. ആദാമിനെയും കുടുംബത്തെയും കുറിച്ചുള്ള വിവരണങ്ങൾ 100 കണക്കിന് വർഷങ്ങളായി ഒരു ജനപ്രിയ വിഷയമായിരുന്നു. ജൂയിഷ് ബുക്ക് ഓഫ് ജൂബിലീസ്, ദ കോൺഫ്ലിക്റ്റ് ഓഫ് ആദം ആൻഡ് ഈവ് വിത്ത് സൈറ്റൻ, അഥവാ സാത്താനും ആദാമും ഹവ്വയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നിവ ആദാമിൻ്റെയും ഹവ്വായുടെയും പെൺമക്കളെ പരാമർശിക്കുന്ന മറ്റ് പുസ്തകങ്ങളാണ്. നിർഭാഗ്യവശാൽ ആദാമിൻ്റെ പുത്രിമാരുടെ പുസ്തകങ്ങൾ, അഥവാ ദ ബുക്സ് ഓഫ് ദ ഡോട്ടേഴ്സ് ഓഫ് ആദം, നമുക്ക് നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ആദാമിൻ്റെയും ഹവ്വയുടെയും സാത്താനുമായുള്ള ഏറ്റുമുട്ടൽ എന്ന പുസ്തകം നഷ്ടപ്പെട്ടില്ല. ആദാമിൻ്റെയും ഹവ്വയുടെയും ആദ്യ മകൾ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വ്യക്തതയില്ല. അവർ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഹവ്വ ഗർഭിണിയാകുകയും ചെയ്ത ശേഷം ഉൽപ്പത്തി പുസ്തകത്തിലെന്ന പോലെ അവൾ പ്രസവിക്കുന്നു. എന്നാൽ ബൈബിളിൽ അവൾ ഒരു മകനെ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ. അതേസമയം ആദാമിൻ്റെയും ഹവ്വായുടെയും സാത്താനുമായുള്ള ഏറ്റുമുട്ടൽ എന്ന പുസ്തകത്തിൽ പറയുന്നു, ദൈവം തൻ്റെ ദാസിയായ ഹവ്വായെ നോക്കി, അവളെ വിടുവിച്ചു, അവൾ തൻ്റെ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, അവനോടൊപ്പം ഒരു മകളും. അതിനാൽ ഈ പുസ്തകം അനുസരിച്ച് ഭൂമിയിലെ ആദ്യത്തെ ജനനം ഇരട്ടകളായിരുന്നു. അവരിൽ ഒരാൾ ഒരു പെൺകുട്ടിയായിരുന്നു. 8 ദിവസത്തിന് ശേഷം ആദാമും ഹവ്വയും കുട്ടികൾക്ക് പേരിട്ടു. ബൈബിളിലെ പോലെ ആൺകുട്ടിക്ക് കയീൻ എന്ന് പേരിട്ടു. ലുലുവ എന്നാണ് പെൺകുട്ടിയുടെ പേര്. ലുലുവ എന്നാൽ സുന്ദരി എന്നാണ് അർത്ഥം. കാരണം അവൾ ഹവ്വായേക്കാൾ സുന്ദരിയായിരുന്നു. കയീൻ എന്നാൽ വെറുക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇരട്ടകൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പോലും കയീൻ തൻ്റെ സഹോദരിയെ വെറുത്തിരുന്നുവെന്ന് ദ കോൺഫ്ലിക്റ്റ് ഓഫ് ആദം ആൻഡ് ഈവ് വിത്ത് സൈറ്റൻ എന്ന പുസ്തകം വിശദീകരിക്കുന്നു. അങ്ങനെ ഇരട്ടക്കുട്ടികളായ കയീനും ലുലുവയും മുലയൂട്ടൽ പൂർത്തിയാക്കിയ ശേഷം ആദാമിൻ്റെയും ഹവ്വായുടെയും സാത്താനുമായുള്ള ഏറ്റുമുട്ടൽ എന്ന പുസ്തകം പറയുന്നു, ഹവ്വ വീണ്ടും ഗർഭം ധരിച്ചു. അവളുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൾ മറ്റൊരു മകനെയും മകളെയും പ്രസവിച്ചു. അവർ മകന് ഹാബേൽ എന്ന് പേരിട്ടു, മകൾ അക്ലിയ. ഈ ഇരട്ടകളോട് കുറഞ്ഞത് അവരുടെ ജനനത്തെ ചുറ്റിപ്പറ്റിയെങ്കിലും പുസ്തകത്തിന് താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇരുവരുടെയും പേരുകൾ എന്താണ് അർത്ഥമാക്കുന്നതെന്നോ എന്തിനാണ് അവ നൽകിയതെന്നോ ഒരു വിശദീകരണവുമില്ല. ഇരുവരും തമ്മിൽ ഗർഭാശയ സംഘർഷം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിന് ഒരു സൂചനയുമില്ല. കുടുംബത്തിൻ്റെ വിശദീകരണങ്ങളും അവരുടെ ആദ്യ ഇരട്ടകളുടെ ബഹുമാനാർത്ഥം ദൈവത്തിന് അർപ്പിക്കുന്ന സമയവും അർത്ഥവും വരെ വളരെ വിശദമായിരിക്കുമ്പോൾ രണ്ടാമത്തെ ഇരട്ടകൾക്ക് ഈ വിഷയങ്ങളിൽ ഒരൊറ്റ വാചകം മാത്രമേ പുസ്തകത്തിൽ ലഭിച്ചിട്ടുള്ളൂ. ഹാബേലിൻ്റെയും അക്ലിയയുടെയും ജനനത്തെക്കുറിച്ചുള്ള അധ്യായത്തിൻ്റെ അവസാനത്തിൽ നിന്നുള്ള രസകരമായ ഒരു കുറിപ്പ്, ഇവരുടെ ജനനത്തിന് ശേഷം ഹവ്വ പ്രസവിക്കുന്നത് നിർത്തി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഹാബേലിൻ്റെ കൊലപാതകത്തിന് ശേഷം ഒരുതരം പകരക്കാരനായി സേത്തിന് ജന്മം നൽകുന്നതുവരെ അവരിൽ നിന്ന് ഇനിയൊരു സന്തതിയും ജനിച്ചിട്ടില്ല. കയീൻ, ലുലുവ, ഹാബേൽ, അക്ലിയ, സേത്ത് എന്നിവർ മാത്രം എന്ന് ദ കോൺഫ്ലിക്റ്റ് ഓഫ് ആദം ആൻഡ് ഈവ് വിത്ത് സൈറ്റൻ മനസ്സിലാക്കുന്നു. ഇത് ബൈബിളിൽ ഉള്ളതിന് നേർവിരുദ്ധമാണ്. കാരണം
ഉൽപ്പത്തി പുസ്തകം 5:4 അനുസരിച്ച് ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഹാബേലിൻ്റെ മരണത്തിൻ്റെ കാരണം ലുലുവ ആണെന്ന് ഈ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ഇരട്ടകൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ പോലും കയ്യിൻ തൻ്റെ സഹോദരിയായ ലുലുവയെ വെറുത്തിരുന്നുവെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ലുലുവ വളരെ സൗന്ദര്യം ഉള്ളവളായിരുന്നു. ആദാമും ഹവ്വായും ലുലുവയെ ഹാബേലിന് നൽകുവാൻ പോകുകയാണെന്നും അതേസമയം കയ്യിൻ അക്ലിയയുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ കയ്യിൻ കോപപരവശനായി. ഇങ്ങനെയാണ് ഹാബേൽ മരിച്ചത് എന്ന് ദ കോൺഫ്ലിക്ട് ഓഫ് ആഡം ആൻഡ് ഈവ് വിത്ത് സൈറ്റൻ എന്ന പുസ്തകം പറയുന്നു. കയ്യിൻ ഹാബേലിനെ കൊന്ന ശേഷം നോദ് ദേശത്ത് അലഞ്ഞു തിരിയാൻ നാടുകടത്തപ്പെട്ടതായി ബൈബിൾ പറയുന്നു. അപ്പോഴാണ് വിശദീകരിക്കപ്പെടാത്ത, പേരില്ലാത്ത ഒരു ഭാര്യ പ്രത്യക്ഷപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 4:17 പറയുന്നു, കയ്യിൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. സാത്താനുമായുള്ള ആദാമിൻ്റെയും ഹവ്വായുടെയും ഏറ്റുമുട്ടൽ എന്ന പുസ്തകം കൂടുതൽ വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. ഒരു മകൻ അവരുടെ മറ്റൊരു മകനെ കൊല്ലുന്നതിൽ ആദാമും ഹവ്വായും സന്തുഷ്ടരായിരുന്നില്ല. എന്നാൽ കായിനെ സംബന്ധിച്ചിടത്തോളം അത് താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. കാരണം അവൻ തൻ്റെ ഇരട്ട സഹോദരിയെ വിവാഹം കഴിച്ചു. കയ്യിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരനെക്കുറിച്ചുള്ള വിലാപം അവസാനിച്ചപ്പോൾ അവൻ തൻ്റെ സഹോദരി ലുലുവയെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ്റെ പിതാവിൽ നിന്നും അമ്മയിൽ നിന്നും അനുവാദം വാങ്ങാതെ അവളെ വിവാഹം കഴിച്ചു എന്ന് പുസ്തകം വിശദീകരിക്കുന്നു. ആദാമിൻ്റെയും ഹവ്വയുടെയും പെൺമക്കളുടെ വിവരണങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളുടെ ആധികാരികത എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. എന്നാൽ ഈ പുസ്തകങ്ങളെ നമുക്ക് പരിപൂർണമായി തള്ളിക്കളയുവാനും കഴിയില്ല. വേദപുസ്തകത്തിലെ സൃഷ്ടി വിവരണത്തിൻ്റെ ആധികാരികതയെ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന ഇന്നത്തെ ലോകത്തിന് മുൻപിൽ ഈ വിവരണങ്ങൾ ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്.